السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. فإنا أمارات بالسوء مطالات من جهلها بنازي بالشيء ആശയ പഠന ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്വക്കൊലയർ, ഖസീദത്തുൽ ബുർദയുടെ 15-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഖസീദത്തുൽ ബുർദ മൊത്തത്തിൽ 10 അധ്യായങ്ങളാണ്, 10 ഫസ്ലുകളാണ് ഉള്ളത്. എന്നാലും ഓരോ ഫസ്ലുകളിലും ഓരോ വരികളും മുമ്പുള്ള വരികളോട് ബന്ധപ്പെടുത്തിയാണ് മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വരിയിൽ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചു, വശൈബു അബ്അദു ഫീ നുസ്ഹിൻ അനിത്തുഹമി, തെറ്റിദ്ധാരണകളിൽ നിന്ന് വളരെ വിദൂരത്തുള്ള നരയുടെ ഉപദേശത്തെ പോലും ഞാൻ അംഗീകരിച്ചില്ല, നരയുടെ ഉപദേശം പോലും ഞാൻ അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാത്തത്, അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രണയത്തിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ പോലും മഹാനവറുകൾ പിന്നെ കാര്യത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പറയുകയാണ്, ഫൈന അമ്മറത്തി ബിസ്സോയി, തിന്മ കൊണ്ട് എന്നെ വല്ലാതെ കൽപ്പിക്കുന്ന, തിന്മയുടെ കൊടും പ്രേരകനാകുന്ന എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ ശരീരം മത്ത അതത്തെ അത് ഉപദേശം സ്വീകരിച്ചിട്ടില്ല, മിഞ്ചഹിലിഹ അതിൻ്റെ വിവരക്കേട് കൊണ്ട്, അതിൻ്റെ വിവരക്കേടിനാൽ അതിൻ്റെ ഉപദേശം സ്വീകരിച്ചില്ല. ആരുടെ ഉപദേശമാണ് സ്വീകരിക്കാതിരുന്നത്? ബിനസീരിശൈബി വൽ ഹർമി, എൻ്റെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ള വാർദ്ധക്യവും നരിയുമാകുന്ന 2 മുന്നറിയിപ്പുകാരെ കൊണ്ട് എൻ്റെ ശരീരം ഉപദേശം സ്വീകരിച്ചില്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ എന്തായി വരിയുടെ അർത്ഥം? ഇപ്പോൾ എൻ്റെ ശരീരത്തിലെ കൊടും പ്രേരകനാകുന്ന ആത്മാവ് അതിൻ്റെ വിവരക്കേട് മൂലം നരിയുടെയും വാർദ്ധക്യത്തിൻ്റെയും മുന്നറിയിപ്പ് അത് മുഖവിലക്കെടുത്തില്ല, ഒരു നന്മയും ചെയ്തില്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഈ വരി വെച്ചുകൊണ്ട് നരിയും വാർദ്ധക്യവും എത്തുന്നത് വരെ ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്ത് വ്യാഖ്യാനിച്ചാലും അത് പല മലയാള പരിഭാഷകളിൽ പോലും ഇതിനെക്കുറിച്ച്
അവരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ നരിയും വാർദ്ധക്യം എത്തുന്നവരെയും ആ മൂസവര് തങ്ങളൊന്നും ചെയ്തിട്ടില്ല, പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണെന്നെല്ലാം സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ മഹാനവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സത്യം? മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മഹാനവരുടെ വിനയം കൊണ്ട് മാത്രമാണ് ഇതിവിടെ പറഞ്ഞത്. അത്രമാത്രം അവര് വിനയത്തോടെ തവാദുവോടുകൂടെ ജീവിച്ച മഹാന്മാരാണ് അവര്. കാരണം ഒരു മനുഷ്യൻ സമ്പൂർണനാകും തോറും, അതായത് അവൻ ഉയരും തോറും അവനിക്ക് വിനയം കൂടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിലേക്ക് അടുക്കും തോറും അവർക്ക് വിനയം കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് അവനിക്ക് എന്തെങ്കിലും ചെറിയത് എന്തെങ്കിലും ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും കുറ്റബോധം കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയാമല്ലോ, ഒരു ദിവസം 100,000 തെറ്റ് ചെയ്യുന്ന നമ്മൾ ഒരു അസ്തോഫിറുള്ള പോലും നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഒരു അസ്തോഫിറുള്ള പറയാത്തത് നമ്മൾ ഓർക്കണം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും 100 പ്രാവശ്യം അസ്തോഫിറുള്ള ചൊല്ലാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുക. ഞാൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാറുണ്ട്. നിബിധങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, നിബിധങ്ങൾ മയസ്സുമാണ്. എങ്കിലും നിബിധങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാ ഇസ്തിഗ്ഫാർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്തു എന്ന് അർത്ഥമില്ല. ഒരാൾ ഖേദം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് കൂടുതൽ തെറ്റ് ചെയ്ത് എന്ന് അതിനർത്ഥമില്ല. ബഹുമാനപ്പെട്ട താജുല്ലമ മരണപ്പെട്ടു പോയ ഉള്ളാളെ തങ്ങളുപ്പാപ്പ പറയാറുണ്ട്, സ്റ്റേജിൽ കയറിയാൽ മുപ്പരി പറയും, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, ഈ സ്റ്റേജിൽ ഇരിക്കേണ്ട ആളല്ല, ഞാൻ സ്റ്റേജിൻ്റെ അങ്ങേ തലക്ക് പോയി ഇരിക്കേണ്ട ആളാണ്, ഈ സ്റ്റേജിലിരിക്കാനൊന്നും ഞാൻ അത്ര വലിയ ആളൊന്നും ആയിട്ടില്ല എന്ന് മഹാനവർകൾ വളരെ വിനയത്തോടെ പറയാറുണ്ട്, നമ്മൾ പല പ്രാവശ്യവും കേട്ടതാണ്. എന്നതുപോലെ മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വിനയം കൊണ്ട് പറയുകയാണ്, മഹാനവറുകൾ ആരാണ്? ശാദുലിയ തരീഖത്തിൻ്റെ വലിയ ശേഖാണ് മഹാനവറുകൾ. അങ്ങനെയുള്ള ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഒരു പ്രയോഗം നടത്തുമ്പോൾ എല്ലാ നിലക്കും മോശപ്പെട്ട ആളാണ് എന്ന് വരുത്തി തീർക്കാനല്ല ഈ നര ആകുന്ന മുന്നറിയിപ്പുകാരൻ എൻ്റെ ശരീരത്തിൽ വന്നിട്ട് പോലും നമ്മളെക്കുറിച്ചുള്ള എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ആഹ്റത്തെക്കുറിച്ചുള്ള പേടിയോ ഒരു ബോധമോ നമുക്ക് ഇല്ലല്ലോ എന്ന് മഹാനവറുകൾ പരിതപിക്കുകയാണ്. നരിയും വന്ന് വാർദ്ധക്യം വന്ന് എല്ലാം വന്നു, എന്നിട്ടും എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു ഓർമ്മയില്ലല്ലോ എന്ന് അദ്ദേഹം ആവരാതിപ്പെടുകയാണ് തൻ്റെ ശരീരത്തിനോട് ചോദിക്കുകയാണ്. അത് അള്ളാഹിനെ കുറിച്ചുള്ള ആവലാദും വ്യവലാദും ഇല്ലാഞ്ഞിട്ടല്ല, അതില്ലാത്തത് കൊണ്ട് അല്ല. കാരണം പല കിതാബുകളിലും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, അസനത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖർറബീൻ, അള്ളാഹുവിലേക്ക് അടുക്കും തോറും സാധാരണ നല്ല മനുഷ്യന്മാർക്ക് അവർക്ക് നല്ലതായി കാണുന്നത് തന്നെ അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾക്ക് വലിയ ഒരു തെറ്റായി കാണും. അവർക്ക് ഞാൻ നല്ല ആളാണെന്ന് അവർക്ക് തോന്നല് തന്നെ അവർക്ക് തെറ്റായി കാണും. അത് ഒക്കെ അവർക്ക് വലിയ വലിയ വിഷയമായിട്ട് അവർക്ക് തോന്നും. മഹാനവറുകളുടെ മനസ്സിലേക്ക് ദുന്യവിയായ എന്തെങ്കിലും ചിന്ത വരുമ്പോഴേക്കും പടച്ചവനെ ദുന്യവിയായ ചിന്ത ഇനിയും വരികയാണോ എന്ന് തോന്നും. ഇവിടെ നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ, നമ്മളൊന്ന് ഓർക്കണം. നര വന്നു, വാർദ്ധക്യം വന്നു, എന്ത് വന്നാലും തന്നെ നമ്മുടെ ആയുസ്സിങ്ങ തീർന്നു എന്ന് നമുക്ക് നല്ലോണം അറിഞ്ഞിട്ടും വരുന്നില്ലല്ലോ നമ്മുടെ ഹൃദയത്തിലേക്ക് പേടി. ഇപ്പോൾ നമുക്ക് ഒരു ബോധവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള പേടിയും ടെൻഷനും ഇല്ല.
എന്ന് വിചാരിച്ചിട്ട് അതുപോലെയാണ് ഇമാം ബുസൂരി തങ്ങളെന്ന് നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ഒരു പേടിയും ഒരു ഖൗഫും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അതുപോലെയാണ് ഇമാം ബുസൂരി തങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് വിനയം കൊണ്ടാണ് മഹാനവറുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. فإن أمارتي بالسوء متأمت അതെ, സൂ കൊണ്ട് കൽപ്പിക്കുന്ന എൻ്റെ ശരീരം ഉപദേശം സ്വീകരിക്കുന്നില്ല. മിഞ്ചഹിലിയ അതിൻ്റെ വിവരക്കേട് കൊണ്ട് എന്തിൻ്റെ ഉപദേശം? പിന്നെ ദീരിശൈബി വൽ ഹറമി വാർദ്ധക്യമാകുന്ന വാർദ്ധക്യവും നരിയുമാകുന്ന മുന്നറിയിപ്പുകാരെ കൊണ്ട് ഉപദേശം സ്വീകരിച്ചില്ല. ഇവിടെ നമ്മൾ ഓർക്കണം, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തങ്ങളുടെ ഒരു ചരിത്രം നമ്മൾ ഇവിടെ ഓർക്കണം. അല്ലാഹു ഖുർആനിൽ യൂസുഫ് നബി പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, വമാ ഉബറിഉ നഫ്സീ ഇന്നന്നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, എൻ്റെ ശരീരം അത്ര മുന്തിയതൊന്നുമല്ല, അത്ര മുന്തിയ ഒരു ശരീരമൊന്നുമല്ല. ഇന്നഫ്സ തീർച്ചയായും എൻ്റെ ശരീരം ലഅമ്മാറത്തും ബിസ്സൂഇ എൻ്റെ ശരീരം തെറ്റുകൊണ്ട് കൽപ്പിക്കുന്ന ശരീരമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി സ്വലാം മഅസൂമാണ്, പ്രവാചകനാണ്. എന്നിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ പറയാനുള്ള കാരണം ഇവിടെ യൂസുഫ് നബിയുടെ തവാളുവാണ്. എൻ്റെ ശരീരം തെറ്റുകൊണ്ട് കൽപ്പിക്കുന്നു, അവർ തെറ്റ് ചെയ്യൂല, പ്രവാചകന്മാർ തെറ്റ് ചെയ്യൂല എന്ന് നമുക്ക് അറിയാമല്ലോ. എന്നിട്ടും അവരിങ്ങനെ വിനയത്തോടുകൂടെ തവാളുവോടുകൂടെ അവരിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, എത്രമാത്രം വിനയം എത്രമാത്രം തവാളു നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അവരൊക്കെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആൾക്കാരാണ്, യൂസുഫ് നബി പ്രവാചകന്മാരല്ലേ, അള്ളാഹുമായി അടുത്തവരാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ, വിനയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും, അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഓർക്കണം, ഇവിടെ തസവ്വുഫിൻ്റെ വേറെ ഒരു രൂപം കൂടിയുണ്ട്, ശരീരം. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ശരീരം അത് മൂന്ന് രൂപത്തിലാണുള്ളത്. മൂന്നും ഖുർആനിൽ പറഞ്ഞ ഒന്നാണ്, ഒന്ന് അമ്മാറത്ത്, രണ്ട് ലവ്വാമത്ത്, മൂന്ന് മുത്തമയ്യനത്ത്. ഏറ്റവും താഴെ സ്റ്റേജിലുള്ളതാണ് അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്, തോന്നുന്നതെല്ലാം ചെയ്യും, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നതാണ് അമ്മാറത്ത്. രണ്ട് ലവ്വാമത്ത്. ലവ്വാമത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു പോയ ശരീരത്തെ വിമർശിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്യണമെന്ന ഒരു മനസ്സ്, ഇതിനൊക്കെ ലവ്വാമത്ത് എന്ന് പറയും. മൂന്ന് നമ്മൾ പറഞ്ഞില്ല, മുത്തമയ്യനത്ത്, പൂർണ്ണമായി ഈമാൻ ഉൾക്കൊണ്ട് എല്ലാ നിലക്കും സമാധാനപരമായി ഔലിയാക്കളുടെ ശരീരം, ഔലിയാക്കളുടെ ജീവിതം ജീവിക്കുന്നു, അതാണ് മുത്തമയ്യനത്ത്. മുത്തമയ്യനത്ത് ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്തമയ്യിന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ. മരിക്കുമ്പോൾ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തുന്നവർ അവരാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും നല്ല മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ സ്വർഗത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ബുർദയുടെ ഖിദ്മത്ത് അള്ളാഹു ഒരു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.